ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയുന്നത് മൂന്നാം ക്ലാസ്സിലെ മാത്സ് കണക്ക് ഒരുപോലുള്ളവർ ചേരുമ്പോൾ എന്ന് പറയുന്ന ചാപ്റ്റർ 5 ഇഫ് എലെക്സ് ജോയിൻസ് എന്ന് പറയുന്ന 5-ാമത്തെ അധ്യായത്തിലെ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ മാഷ് നമുക്ക് ഈ പ്രവർത്തനങ്ങളാണ് എടുത്തത്. ഇതിൽ ഇന്ന് ചെയ്യാൻ പറഞ്ഞ 73-ാമത്തെ പേജിലെ 2 പ്രവർത്തനങ്ങളാണ്. അതിലൊന്നാമത്തെ പ്രവർത്തനം ഇതാണ്. ടീച്ചർ കുട്ടികളെ 4 പേർ വീതമുള്ള 5 ഗ്രൂപ്പുകളാക്കിയപ്പോൾ ഒരു കുട്ടി ബാക്കി വന്നു. 5 കുട്ടികൾ വീതമുള്ള 4 ഗ്രൂപ്പുകളാക്കിയപ്പോഴും ഒരു കുട്ടി ബാക്കി വന്നു എങ്കിൽ കുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഇംഗ്ലീഷിൽ, വെൻ ദി ടീച്ചർ ഡിവൈഡഡ് ദ സ്റ്റുഡൻസ് ഇൻ ടു 5 ഗ്രൂപ്പ്സ് ഓഫ് 4 ഈച്ച്, 1 സ്റ്റുഡൻസ് വാസ് ലെഫ്റ്റ് ഔട്ട്. വെൻ ദേ വർ ഡിവൈഡഡ് ഇൻ ടു 4 ഗ്രൂപ്പ്സ് ഓഫ് 5 ഈച്ച്, ദൻ ഓൾസോ 1 സ്റ്റുഡൻസ് വാസ് ലെഫ്റ്റ് ഔട്ട്. വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പ്രവർത്തനമാണ് നമുക്ക് ചെയ്യേണ്ടത്. ഒന്നാമത്തെ പ്രവർത്തനം ഇതാണ്, അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ചോദ്യം ഒന്നുകൂടി വായിക്കാം. ടീച്ചർ കുട്ടികളെ 4 പേർ വീതമുള്ള 5 ഗ്രൂപ്പുകളാക്കിയപ്പോൾ ഒരു കുട്ടി ബാക്കി വന്നു. 5 കുട്ടികൾ വീതമുള്ള 4 ഗ്രൂപ്പുകളാക്കിയപ്പോഴും ഒരു കുട്ടി ബാക്കി വന്നു, അങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഒന്നാമത് വായിക്കു നോക്കുമ്പോൾ ചെയ്യേണ്ടത്, കുട്ടി ടീച്ചർ ആദ്യം എന്താ ചെയ്തത്, 4 പേർ വീതമുള്ള 5 ഗ്രൂപ്പുകളാക്കി അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം 4 ഇവിടെ ചെയ്യുകയാണ്, 4 ഗുണിക്കണം 5, 4 പേർ വീതമുള്ള 5 ഗ്രൂപ്പുകൾ, 4 ഗുണിക്കണം 5. അപ്പോൾ എത്രയായിരിക്കും അത്, 4 ഗുണിക്കണം 5, 4 ഗുണിക്കണം 5 20 അല്ലേ. 4 പ്രാവശ്യം 5 കൂട്ടുമ്പോൾ 20. അപ്പോൾ ടീച്ചർ 4 പേർ വീതമുള്ള 5 ഗ്രൂപ്പ്, അത് ചുരുക്കി ഞാൻ എഴുതിയാണ്, 4 ഗുണിക്കണം 5, 4 × 5 = 20. ഇനി അപ്പോൾ ഒരു കുട്ടി ബാക്കി വന്നു, അത് മനസ്സിൽ വേണം. ഇനി 5 കുട്ടികൾ വീതമുള്ള 4 ഗ്രൂപ്പുകളാക്കിയപ്പോഴും ഒരു കുട്ടി ബാക്കി വന്നു. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. 5 ഗുണിക്കണം 4, 5 പേർ വീതമുള്ള 4 ഗ്രൂപ്പ്, 5 പേർ വീതമുള്ള 4 ഗ്രൂപ്പ്, ആദ്യം 4 പേർ വീതമുള്ള 5 ഗ്രൂപ്പുകളാക്കിയപ്പോൾ 20 കിട്ടി. ഇവിടെ 5 പേർ വീതമുള്ള 4 ഗ്രൂപ്പുകളാക്കിയപ്പോൾ 5 ഗുണിക്കണം 4, 5 × 4 = എത്രയായിരിക്കും, 20 തന്നെയായിരിക്കും ഉത്തരം കിട്ടുക അല്ലേ. 5 പ്രാവശ്യം 4 കൂട്ടുമ്പോൾ എത്രയായിരിക്കും, 20 ഉത്തരം. അപ്പോൾ നോക്കൂ, 4 പേർ വീതമുള്ള 5 ഗ്രൂപ്പുകളാക്കിയപ്പോഴും 20 ഉത്തരം കിട്ടി. 5 പേർ വീതമുള്ള 4 ഗ്രൂപ്പുകളാക്കിയപ്പോഴും ഉത്തരം എത്രയാണ് കിട്ടിയത്, 20 തന്നെയാണ് കിട്ടിയത്. ഇനി ഒരു കുട്ടി ബാക്കി വന്നു. ആദ്യം 4 പേർ വീതമുള്ള 5 ഗ്രൂപ്പുകളാക്കിയപ്പോൾ ഒരു കുട്ടി ബാക്കി വന്നു. അതുപോലെ തന്നെ 5 പേർ വീതമുള്ള 4 ഗ്രൂപ്പുകളാക്കിയപ്പോഴും ഒരു കുട്ടി ബാക്കി വന്നു. ഏത് ഗ്രൂപ്പാക്കിയപ്പോഴും ഒരു കുട്ടി ബാക്കിയാവും. അപ്പോൾ എത്രയായിരിക്കും ഉത്തരം കിട്ടുക, 21 കുട്ടികളായിരിക്കും അല്ലേ. 20 × 3 = 21, ഇവിടെയും 20 × 3 = 21. അപ്പോൾ എത്ര കുട്ടികളാണ് ആകെയുള്ളത്, 21 കുട്ടികളാണ് ആകെയുള്ളത്. അവയെ 4 പേർ വീതമുള്ള 5 ഗ്രൂപ്പുകളാക്കിയപ്പോൾ 20 + 1 = 21, ഇവിടെ 5 പേർ വീതമുള്ള 4 ഗ്രൂപ്പുകളാക്കിയപ്പോഴും 20 + 1 = 21. ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഉത്തരം ഇതായിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ക്ലിയർ അല്ലേ. ഇനി 2-ാമത്തെ പ്രവർത്തനം ചെയ്യാൻ പറഞ്ഞത്, 5 ബെഞ്ചിൽ 5 കുട്ടികൾ വീതം ഇരുന്നപ്പോൾ 5 പേർ ബാക്കി. ശ്രദ്ധിക്കണം, 5 ബെഞ്ചിൽ 5 കുട്ടികൾ വീതം ഇരുന്നപ്പോൾ 5 പേർ ബാക്കി എങ്കിൽ 4 കുട്ടികളുടെ എങ്കിൽ കുട്ടികളുടെ ആകെ എണ്ണം എത്ര. 5 പേർ വീതം എല്ലാവർക്കും ഇരിക്കണമെങ്കിൽ എത്ര ബെഞ്ചുകൾ വേണം. ഇത് മലയാളമാണ്, ഇതിന് ഇംഗ്ലീഷ് ഒന്ന് നോക്കാം. വെൻ 5 ബെഞ്ചസ് വേർ ഓക്യുപ്പൈഡ് ഈച്ച് ബൈ 5 സ്റ്റുഡൻസ്, 5 വേർ ലെഫ്റ്റ് ഔട്ട്. ദെൻ ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ ഓൾ ടുഗദർ. ഇഫ് ഈച്ച് ബെഞ്ച് ഈസ് ടു ബി ഓക്യുപ്പൈഡ് ബൈ 5 സ്റ്റുഡൻസ് വിൽ നോ വൺ ലെഫ്റ്റ് ഔട്ട്. ദെൻ ഹൗ മെനി ബെഞ്ചസ് ആർ നീഡഡ്. ഈ കണക്കാണ് നമുക്ക് രണ്ടാമത് ചെയ്യേണ്ടത്.
അത് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊന്നൊരു വായിച്ചു നോക്കാം. അഞ്ച് ബെഞ്ചിൽ അഞ്ച് കുട്ടികൾ വീതം ഇരുന്നപ്പോൾ അഞ്ചു പേർ ബാക്കിയായി എങ്കിൽ കുട്ടികളുടെ ആകെ എണ്ണം എത്ര? ആദ്യം നമുക്ക് അതിൻ്റെ ഉത്തരം കാണും. അഞ്ച് ബെഞ്ചിൽ അഞ്ച് കുട്ടികൾ വീതം ഇരിക്കുമ്പോൾ എത്രയാണ് ഉത്തരം കിട്ടുക? നമുക്ക് നേരത്തെ മുകളിൽ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്ത് ചെയ്ത് നോക്കാം. അഞ്ച് ബെഞ്ചിൽ അഞ്ച് കുട്ടികൾ വീതം ഇരിക്കുമ്പോൾ അഞ്ച് ഗുണിക്കണം അഞ്ച്, ഫൈവ് ഇൻറ്റു ഫൈവ്, അഞ്ച് ഗുണിക്കണം അഞ്ച്. അഞ്ച് ബെഞ്ചിൽ അഞ്ച് കുട്ടികൾ വീതം ഇരുന്നപ്പോൾ എത്രയാണ് ഉത്തരം കിട്ടുക? എന്നിട്ട് അഞ്ച് പേർ ബാക്കിയുണ്ടായപ്പോൾ പിന്നെ കാണാം. നമുക്ക് അഞ്ച് പേർ വീതം അഞ്ച് ബെഞ്ചിൽ ഇരുന്നപ്പോൾ അഞ്ച് ബെഞ്ചിൽ അഞ്ച് കുട്ടികൾ വീതം ഇരുന്നപ്പോൾ എത്ര കിട്ടുക എന്ന് നോക്കാം. അഞ്ച് ഗുണിക്കണം അഞ്ച് എത്രയായിരിക്കും? ഇരുപത്തി അഞ്ചായിരിക്കും അല്ലേ. അഞ്ച് പ്രാവശ്യം അഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇരുപത്തി അഞ്ച് കുട്ടികൾ കിട്ടും. ഫൈവ് ഇൻറ്റു ഫൈവ് ഈസ് ഈക്വൽ ടു 25. ക്ലിയർ? അപ്പോൾ എത്ര ഇരുന്നപ്പോൾ എത്ര പേരാ ബാക്കിയുള്ളത്? അഞ്ച് പേർ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ബാലൻസ് അല്ലെങ്കിൽ ബാക്കി എത്ര പേരുണ്ട്? ബാക്കി സമം അഞ്ച്. ക്ലിയർ? അപ്പോൾ നമ്മൾ അഞ്ച് പേർ വീതം അഞ്ച് കുട്ടികൾ ഇരുന്നപ്പോൾ ഇരുപത്തി അഞ്ച് കുട്ടികളും അഞ്ച് പേർ ബാക്കിയുള്ളതും അങ്ങനെയാകുമ്പം നമുക്ക് ആകെ കുട്ടികളുടെ എണ്ണം കാണാൻ എന്താണ് ചെയ്യുക? ഈ ഇരുപത്തി അഞ്ച് കൂട്ടണം അഞ്ച് അല്ലേ. ഇരുപത്തി അഞ്ചിനോട് കൂടി അഞ്ച് കൂടി ചേർത്താൽ എത്ര കിട്ടും നോക്കിയാൽ മതി. അഞ്ചും അഞ്ചും പത്ത്, പത്ത് ഒന്നുകൾ കിട്ടും. അപ്പോൾ നമുക്ക് അവസാനത്തെ പൂജ്യം ഒന്ന് എഴുതി ബാക്കി ഒരു പത്ത് രണ്ട് പത്തിനോട് കൂടി ചേർക്കുക, മൂന്ന് പത്തായി കിട്ടും. അപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 30 ആണ്. ആകെ കുട്ടികളുടെ എണ്ണം 30 ആണ്. ഇനി രണ്ടാമതൊരു ചോദ്യം കൂടി ഇല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആദ്യത്തിൻ്റെ ഉത്തരം കിട്ടി അല്ലേ. അഞ്ച് ബെഞ്ചിൽ അഞ്ച് കുട്ടികൾ വീതം ഇരുന്നപ്പോൾ അഞ്ച് പേർ ബാക്കിയെങ്കിൽ ആകെ കുട്ടികളുടെ എണ്ണം എത്ര എന്നുള്ള ഉത്തരം കിട്ടി. 30 കുട്ടികളാണ് ആകെയുള്ളത്. ഇനി അഞ്ച് പേർ വീതം എല്ലാവർക്കും ഇരിക്കണമെങ്കിൽ എത്ര ബെഞ്ചുകൾ വേണമെന്നാണ് അടുത്ത ചോദ്യം. അഞ്ച് പേർ വീതം എല്ലാവർക്കും ഇരിക്കണമെങ്കിൽ എത്ര ബെഞ്ചുകൾ വേണം? അപ്പോൾ നമുക്ക് എന്താണ് അതിന് വഴി കണ്ടെത്താനുള്ള വഴി എന്താണ്? നമുക്കറിയാം അഞ്ച് പേർ വീതം അഞ്ച് ബെഞ്ചിൽ അഞ്ച് കുട്ടികൾ വീതം ഇരുന്നപ്പോൾ 25 കിട്ടി. അപ്പോൾ നമുക്ക് അഞ്ച് കുട്ടികൾ ഇവിടെ ആയി. ഇനി ആറ് കുട്ടികൾ വീതം അഞ്ച് ബെഞ്ചിൽ നിന്നിരുന്ന് നോക്കുക അല്ലേ, അല്ലെങ്കിൽ അഞ്ച് ബെഞ്ചിൽ ആറ് കുട്ടികൾ വീതം ഇരുന്ന് നോക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? നമ്മളൊന്ന് എഴുതി നോക്കാം. ആറേ ഗുണിക്കണം അഞ്ച് ചെയ്ത് നോക്കുക. ആറേ ഗുണിക്കണം അഞ്ച് സമം എത്രയാ നോക്കൂ. ഇവിടെ അഞ്ച് ബെഞ്ചിൽ അഞ്ച് കുട്ടികൾ വീതം ഇരുന്നപ്പോൾ 25 കിട്ടി. അപ്പോൾ നമ്മൾ ഇനി അതിലേക്ക് അഞ്ച് കൂടി കൂട്ടണം അല്ലേ. അപ്പോൾ നമ്മൾ ആറ് ബെഞ്ചിൽ അഞ്ച് കുട്ടികൾ വീതം ഇരുന്നപ്പോൾ എത്ര കിട്ടും നോക്കൂ. ആറ് അഞ്ച് എത്രയായിരിക്കും? ആറ് അഞ്ച് 30 ആയിരിക്കും. ആറ് അഞ്ച് എത്രയായിരിക്കും? 30 ആയിരിക്കും. ആറ് പ്രാവശ്യം അഞ്ച് കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഉത്തരം 30 എന്ന് കിട്ടും. അപ്പോൾ നോക്കൂ, ആകെ എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടി ഈ 30 കുട്ടികൾക്കും വേണ്ടി കൂടി ഇരിക്കാൻ വേണ്ടി എത്ര ബെഞ്ച്, ടോട്ടൽ ബെഞ്ചസ് എത്ര വേണ്ടി വരും? എല്ലാവർക്കും കൂടി ഇരിക്കാൻ ആകെ ബെഞ്ച് എത്ര വേണ്ടി വരും? ആ ആകെ ബെഞ്ച് എത്ര വേണ്ടി വരും? ആറ് ബെഞ്ച് വേണ്ടി വരും അല്ലേ. ആകെ ബെഞ്ച് എത്ര വേണ്ടി വരും? ആറ് ബെഞ്ച് വേണ്ടി വരും. ആകെ കുട്ടികൾക്ക് ഈ 30 കുട്ടികൾക്കും കൂടി ഇരിക്കാൻ നമുക്ക് ആറ് ബെഞ്ച് വേണ്ടി വരും. ആറ് ബെഞ്ചിൽ അഞ്ച് കുട്ടികൾ വീതം ഇരുന്നാൽ 30 കുട്ടികളായി മാറും. അപ്പോൾ ബാലൻസ് ഉണ്ടാകില്ല, ബാക്കി ഉണ്ടാകില്ല. ടോട്ടൽ 6 ബെഞ്ച് ആവശ്യമായിട്ട് വരും. ഓക്കെ കൂട്ടുകാരെ, ഇന്നത്തെ ഈ രണ്ട് പ്രവർത്തനമാണ് ഇന്നത്തെ മാത്സ് ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ രണ്ട് പ്രവർത്തനവും നമ്മൾ ചെയ്തു. കൂട്ടുകാർക്ക് ഈ പാഠഭാഗം മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നമ്മൾ ഗുണിക്കുന്ന കണക്കുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കണക്കുകൾ ചെയ്തു വരുന്നത്. കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്ത് പഠിക്കണം. കൂടുതൽ സമയം ഈ കണക്ക് ഭാഗം ചെയ്ത് പഠിച്ച് നിങ്ങൾ ടീച്ചർക്ക് ഈ ഭാഗം ചെയ്ത് അയച്ചു കൊടുക്കുകയും വേണം. നിങ്ങൾക്ക് ഈ ഭാഗം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിനു മുമ്പുള്ള പ്രവർത്തനങ്ങളൊക്കെ ഈ ചാനലുണ്ട്. പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം.